നമസ്കാരം. കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തിയ ഒരു വിജയമാണ് 2016 നേമത്ത് ബി ജെ പി നേടിയത്. ഓ രാജഗോപാലിലൂടെ നേടിയ ആ വിജയം നിലനിർത്താൻ ഇക്കുറി എൻ ഡി എ രംഗത്തിറക്കിയിരിക്കുന്നത് കേരളത്തിൽ പാർട്ടിയുടെ ഏറ്റവും ജനസമ്മതനായ നേതാവ് കുമ്മനം രാജശേഖരനെയാണ്. കുമ്മനത്തിന് ഇക്കുറി നേമത്ത് താമര ഒരിക്കൽ കൂടി വിരിയിക്കാനാകുമോ? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ് നേമം. സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടങ്ങിയ ചൂടുള്ള വാദപ്രതിവാദങ്ങളാണ് ഈ മണ്ഡലത്തെ സജീവമാക്കി നിർത്തിയത്. ബി ജെ പി വിജയിച്ചതിലൂടെ ദേശീയ ശ്രദ്ധ നേടിയ മണ്ഡലം കൂടിയാണ് നേമം. കാലങ്ങളായി ബി ജെ പി സ്വപ്നമായി കൊണ്ടുനടന്ന താമരയാണ് കഴിഞ്ഞ കുറി നേമത്ത് വിരിഞ്ഞത്. തലമുതിർന്ന നേതാവ് ഒ രാജഗോപാൽ നേടിത്തന്ന ഈ അട്ടിമറി വിജയം ഇക്കുറി നിലനിർത്തേണ്ട ചുമതല വന്നു ചേർന്നതും മറ്റൊരു രാജേട്ടന്റെ ചുമലിൽ. കുമ്മനം രാജശേഖരൻ, ഋഷിതുല്യനായ പൊതുപ്രവർത്തകൻ, നേമത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ബി ജെ പിയെ നയിക്കാൻ കുമ്മനത്തോളം യോഗ്യനായ മറ്റൊരാളില്ലെന്ന് പകൽ പോലെ വ്യക്തം. എന്നാൽ ഇക്കുറി കാര്യങ്ങളത്ര അനായാസമാകുമെന്ന് കരുതാനാകില്ല. കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി തന്നെ ഇടതുമുന്നണി രംഗത്തിറക്കുമ്പോൾ ശക്തനായ മത്സരാർത്ഥിയുമായാണ് യു ഡി എഫ് ഇക്കുറി മത്സരിക്കാനെത്തുന്നത്. വി സുരേന്ദ്രൻപിള്ള എന്ന ദുർബലനായ സ്ഥാനാർത്ഥിയിൽ നിന്ന് കെ മുരളീധരൻ എന്ന സ്ഥാനാർത്ഥിയിലേക്ക് എത്തുമ്പോൾ യു ഡി എഫ് വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ തവണ 8671 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഒ രാജഗോപാൽ നേടിയത്. മൂന്നാം സ്ഥാനത്തെത്തിയ യു ഡി എഫ് നേടിയതാകട്ടെ 13860 വോട്ടുകളും. കെ മുരളീധരൻ എത്തുമ്പോൾ ശക്തമായ ത്രികോണ മത്സരമുണ്ടാകുമെന്ന കാര്യം ഉറപ്പിക്കാം. മണ്ഡലത്തിൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ 60% വരുന്ന വോട്ടുകളിലാണ് മുന്നണികളുടെ പ്രധാന കണ്ണ്. 2016 ശേഷം നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും നേമം ബി ജെ പിക്കൊപ്പം നിന്നുവെന്നതാണ് എൻ ഡി എയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകം. കുമ്മനത്തെ ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയതിനു പിന്നിലും ഈ ആത്മവിശ്വാസമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ മറികടന്ന് കുമ്മനം മുന്നിട്ട് നിന്ന ഏക നിയമസഭാ മണ്ഡലം കൂടിയാണ് നേമം. എന്നാൽ അച്ഛൻ മത്സരിച്ച മണ്ഡലത്തിൽ അഭിമാന പോരിനിറങ്ങുന്ന മുരളീധരനും വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നേമമണ്ഡലം തിരിച്ചുപിടിക്കാൻ അരയും തലയും മുറുക്കി തന്നെയാണ് വി ശിവൻകുട്ടിയും ഇക്കുറി എത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ വലിയ വിജയമാണ് ബി ജെ പിയുടെ പ്രതീക്ഷ വാനോളമുയർത്തുന്ന മറ്റൊരു ഘടകം. 21 കോർപ്പറേഷൻ വാർഡുകളിൽ 14 എൻ ഡി എയാണ് വിജയിച്ചത്. 6 മുന്നണി രണ്ടാമതുമെത്തി. വികസനം ചർച്ചയാക്കിയും ശബരിമല വിഷയത്തിൽ സർക്കാരിനെ കടന്നാക്രമിച്ചും ബി ജെ പി പ്രചരണത്തിൽ മുന്നേറുമ്പോൾ ഒരിക്കൽ കുമ്മനം പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ഗുജറാത്താകുമോ നേമം? കാത്തിരുന്ന് കാണാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.